മുംബൈ ബാർജ് അപകടത്തിൽ രണ്ട് മലയാളികൾ കൂടി മരിച്ചെന്ന് സ്ഥിരീകരിച്ചു. കണ്ണൂർ എരുവശ്ശേരി സ്വദേശി സനീഷ് ജോസഫ്, പാലക്കാട് തോലന്നൂർ സ്വദേശി സുരേഷ് കൃഷ്ണൻ എന്നിവരാണ് മരിച്ചെന്ന് സ്ഥിരീകരിച്ചത്. സുരേഷ് കൃഷ്ണന്റെ മൃതദേഹം ഇന്ന് മുംബൈയിൽ സംസ്കരിക്കും. സനീഷ് ജോസഫിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കും. ഇതോടെ ബാർജ് അപകടത്തിൽ ജീവൻ നഷ്ടമായ മലയാളികളുടെ എണ്ണം 7 ആയിരിക്കുന്നു. അപകടത്തിൽ ഇതുവരെ 70 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾക്കായി മുംബൈ പോലീസ് DNA പരിശോധന തുടങ്ങി. അപകടത്തിൽപ്പെട്ട P305 ബാർജ്, വരപ്രദ ടഗ് ബോട്ട് എന്നിവയിൽ നിന്നായി ഇനിയും 14 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിൽ മുങ്ങിയ P305 ബാർജ് കണ്ടെത്തുകയും ചെയ്തു. നാവികസേനയുടെ INS മക്കർ സോണാർ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് കടലിന്റെ അടിത്തട്ടിൽ ബാർജിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞത്.